ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആര്യാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇതേപോലെ മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം പഴുത്തു പോയിട്ടുള്ള പഴമല്ല. ഇതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ 4 കീറിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നോടം വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 കപ്പോളം അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ള കളർ അവലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏത് അവൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഈ അവലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ അവലും തേങ്ങയും നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴം ഒന്ന് നന്നായിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പഴമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം. ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന വെള്ള നേരത്തെ തന്നെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഴമൊക്കെ ഒന്ന് ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. ഇപ്പോൾ അവലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതേസമയം തന്നെ ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മാവ് റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദ 1/2 കപ്പ് ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചു കൊടുക്കാം. ഇപ്പോൾ മാവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അധികം വെള്ളത്തോടെ ഉണ്ടാവാൻ പാടില്ല. 1 ദോശമാവിൻ്റെ പരുവത്തിൽ ഇത് ഞാനിവിടെ കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴവും അവലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനൊരു ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇവിടെ ഉരുട്ടിയെടുക്കാൻ പോകുന്നത്, ഇതുപോലെ. ഇനി ഇതെല്ലാം കൂടി ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം വരാം. ഇപ്പം ഞാൻ മൊത്തത്തിൽ 17 ഉരുളകൾ ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാവിൽ മുക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഉരുളകൾ ഓരോന്നായിട്ട് എടുത്ത് ഈ മാവിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പഴമൊക്കെ ആദ്യം തന്നെ വെന്തതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റുന്ന 1 4 മണി പലഹാരമാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന 1 പലഹാരമാണിത്. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഇനി ബാക്കിയുള്ള ഉരുളകളും ഇതേപോലെ മാവിൽ മുക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാ ഉരുളകളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.